നമസ്കാരം സംസ്ഥാനത്ത് ഇന്ന് നൂറ്റി അൻപത്തി രണ്ട് പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എൺപത്തി പേർ ഇന്ന് സംസ്ഥാനത്ത് രോഗമുക്തി നേടി രോഗം ബാധിച്ച നൂറ്റി പേരിൽ തൊണ്ണൂറ്റി പേർ വിദേശത്ത് നിന്ന് എത്തിയവരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയത് നാൽപ്പത്തി പേരാണ് സമ്പർക്കം വഴി എട്ട് പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന രോഗം ബാധിച്ചവരുടെ കണക്കെടുത്താൽ ഡൽഹി പതിനഞ്ച് ബംഗാൾ പന്ത്രണ്ട് മഹാരാഷ്ട്ര അഞ്ച് തമിഴ്നാട് അഞ്ച് കർണാടക നാല് ആന്ധ്ര മൂന്ന് ഗുജറാത്ത് ഒന്ന് ഗോവ ഒന്ന് എന്നിങ്ങനെയാണ് ഈ കണക്കുകൾ ഒപ്പം ഇന്ന് ജില്ല തിരിച്ചുള്ള രോഗം സ്ഥിരീ സ്ഥിരീകരിച്ചവരുടെ കണക്കുകൾ ഇപ്രകാരമാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ ഇന്ന് സ്ഥിരീകരിച്ചത് ഇരുപത്തിയഞ്ച് പേർക്കാണ് ഇന്ന് രോഗം അവിടെ സ്ഥിരീകരിച്ചത് കൊല്ലത്ത് പതിനെട്ട് കണ്ണൂർ പതിനേഴ് പാലക്കാട് പതിനാറ് അങ്ങനെ പോകുന്നു ജില്ല തിരിച്ചുള്ള കണക്കുകൾ ഇന്ന് നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സാമ്പിളുകൾ പരിശോധിച്ചു അതിൽ മൂവായിരത്തി അറുനൂറ്റി മൂന്ന് പേർക്കാണ് ഇതുവരെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് ഇപ്പോൾ ചികിത്സയിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു വിദേശത്തു നിന്ന് വരുന്നവർക്ക് സ്ക്രീനിങ് നിർബന്ധമാക്കണമെന്ന് സർക്കാർ പറഞ്ഞപ്പോൾ അതിനെതിരെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണവുമായി ചിലർ ചില കുത്തിരിപ്പുകാർ ഇറങ്ങി എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രചരണം കാര്യങ്ങൾ അറിയാതെയുള്ള പ്രചരണമായിരുന്നു മാത്രമല്ല പ്രവാസികളെ പ്രകോപിപ്പിക്കാനും പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കാനും മനഃപ്പൂർവ്വം ചിലർ നടത്തിയ കുത്തിത്തിരിപ്പുകളാണ് ഇവയൊക്കെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് തുടക്കത്തിലേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സർക്കാർ വ്യക്തമാക്കിയതാണ് എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള ചില പ്രതികരണങ്ങളായിരുന്നു പലരുടെയും ഭാഗത്തു നിന്നുണ്ടായതെന്ന് പ്രതിപക്ഷത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം തന്നെ പല തരത്തിലുള്ള വാർത്തകൾ മാധ്യമ വാർത്തകൾ ചൂണ്ടിക്കാട്ടി ഇനിയും എത്ര പേർ മരിക്കണം എന്ന ഒരു മാധ്യമം വാർത്ത നൽകി അതായത് വിദേശങ്ങളിൽ കഴിയുന്ന മലയാളികളെ തിരികെ കൊണ്ടുവരുന്നതിൽ കേരള സർക്കാർ ഇടപെടുന്നില്ല അലംഭാവം കാണി അലംഭാവം കാണിക്കുന്നു അവർക്കത് ബുദ്ധിമുട്ടാക്കുന്നു വേണ്ട രീതിയിലുള്ള ആ ഒരു ആശയവിനിമയം കേന്ദ്ര സർക്കാരുമായി നടത്തുന്നില്ല എന്ന രീതിയിൽ ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ രോഷാകുലനായി തന്നെ വിമർശനാത്മകമായി തന്നെ മുഖ്യമന്ത്രി പ്രതികരിച്ചു ഇത്തരം കുത്തിത്തിരിപ്പുകാർ ദ്രോഹികളാണ് എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനുശേഷം മറ്റു കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാനായി അധ്യക്ഷനായി മനോജ് കുമാർ എന്ന സി പി എം സഹയാത്രികനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടും മുഖ്യമന്ത്രി വ്യക്തമായി പ്രതികരിച്ചില്ല മനോജ് കുമാറിന് എല്ലാവിധ യോഗ്യതകളുമുണ്ട് പരമ യോഗ്യനായ വ്യക്തി തന്നെയാണ് സംസ്ഥാന ബാലാകാശ കമ്മീഷന്റെ അധ്യക്ഷനായി വരുന്നത് എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത് എന്നാൽ അദ്ദേഹത്തിന് പി ടി എ സ്കൂളിലെ പി ടി എയിൽ പ്രവർത്തിച്ച പരിചയം മാത്രമല്ലേ ഉള്ളൂ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സർവവിധ യോഗ്യനായ വ്യക്തി എന്ന ഇൻ്റർവ്യൂ ബോർഡിന് ബോധ്യമായതുകൊണ്ടാണ് അദ്ദേഹത്തെ മനോജ് കുമാറിനെ ബാലാവകാശ കമ്മീഷനായി നിയമിച്ചത് അതിൻ്റെ നിയമവശങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടായിരുന്നു നിയമനം എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നടത്തിയത് ഒപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യു ചില പ്രശ്നങ്ങളുണ്ട് അതിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു ആ രീതിയിലുള്ള ചില പ്രസ്താവനകളും ചില വാർത്തകളുമൊക്കെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആ പരിപ്പ് അങ്ങ് കയ്യിലിരിക്കട്ടെ എന്ന രീതിയിൽ ഒരു ഒഴിഞ്ഞുമാറലാണ് മുഖ്യമന്ത്രി നടത്തിയത് ഇത്രയും വിവരങ്ങളാണ് പ്രധാനമായും ഇന്ന് മുഖ്യമന്ത്രി തൻ്റെ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചത് തിരുവനന്തപുരത്ത് നിന്നും സുദർശന നമ്പൂതിരി